ഞാടിയൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആണ് ഇത്, ഇവിടെ വിശ്വസിക്കാൻ പറ്റിയത്. ഈ ഗുരുവിൻ്റെ നിയമപ്രകാരം കൽപ്പന പ്രകാരം ജീവിക്കാൻ കിട്ടിയ അടിയൻ്റെ ഏറ്റവും ഭാഗ്യം. അതിനെ ഞാൻ കൊടാനുകൂടി നന്ദിയും, കൊടാനുകൂടിയല്ലേ എങ്ങനെ നന്ദി പറയണമെന്ന് ഏഴുകൾക്ക് അറിയത്തില്ല. എന്തോന്ന് വെച്ചാൽ അമ്പൂറ്റിയുടെ പാദത്തിൽ വന്ന് ജീവിച്ചത് അത്ര എനിക്ക്, അതിൽ കൂടെ എനിക്കൊന്നും പറയാനില്ല. എന്ത് വാങ്ങി പറയേണ്ടത് അറിയത്തില്ല. അതേപോലൊരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. വേദത്തിൻ്റെ കാതലായ കാര്യങ്ങളിൽ, വേദങ്ങളെല്ലാം പരമസത്യമാണ്. ആ സത്യം എന്താണെന്ന് അനുഭവത്തിൽ കൂടി മനുഷ്യർക്ക് അറിയാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ഗുരു എന്ന് അറിയിച്ച് ജന്മാന്തരജ്ഞാനം തന്ന ജന്മാന്തരജ്ഞാനമാകുന്ന ഗുരുരൂപം, അത് നമ്മൾ ഉൾക്കാമ്പിൽ പ്രകാശിക്കുമ്പോൾ മാത്രമേ ഈ അഖണ്ഡ കോടി അറിവുകളായിരിക്കുന്ന സർവത്തെ അറിയാനുള്ള അറിവ് നിന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്നുവെന്ന് അറിയിക്കുന്ന അറിവ് ഗുരുവിക്കൂടെ നമുക്ക് അത് അനുഭവിക്കാൻ. ഈ തീർത്ഥാടനം കൊണ്ട് എന്താണ് നമുക്ക് ഗുണപ്പെടുന്നത്? ഈ തീർത്ഥാടനം കൊണ്ട് ലോകത്തിൽ മുഴുവൻ ഈ സത്യം അറിയിക്കുവാനും ലോക ഈ മായയിൽ ബന്ധിച്ചിരിക്കുന്ന മനുഷ്യാത്മാക്കൾക്ക് ആധ്യാത്മിക ലോകം പ്രകാശിക്കത്തില്ല. അത് പ്രകാശിക്കണമെങ്കിൽ ഓരോരോ കാരണങ്ങൾ കൊണ്ട് വേണം ഇത് ലോകത്തിൽ അറിയാൻ വേണ്ടി. മനുഷ്യലോകമെന്നും ആധ്യാത്മിക ലോകമെന്ന് രണ്ട് ലോകമുണ്ട്. രണ്ട് ലോകമുണ്ട്. ആധ്യാത്മിക ലോകം എന്ന് പറഞ്ഞാൽ പരലോകം. ഇഹലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃശരീരത്തോട് ബന്ധിച്ചുള്ള ജീവിതം. പരലോകം എന്ന് പറഞ്ഞാൽ മനസ്സ് പരമാത്മാവിൽ ബന്ധിച്ചുള്ള ജീവിതം. ആ പരലോകം, പരലോകം ഇഹലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പരലോകനാഥനുമായിട്ട് ബന്ധിച്ചിരിക്കുമ്പോൾ പരലോകനാഥന് അകതാരലോകം. ഈ പരലോകം ഇഹലോകം ഉഹലോകം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് ക്ലാസ് ഉണ്ടോ? ബുക്കിൽ നോക്കിയാണ് പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ അറിവ് നമ്മൾ ഭഗവാന്റെ വചനങ്ങളെല്ലാം ശ്രദ്ധയോട് കേട്ട് ഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ശ്രദ്ധയാണ് ഏറ്റവും വലുത്. നമ്മുടെ മനസ്സും ആ കീർത്തനമായിട്ട് ലയിച്ച് താതാത്മ്യം പ്രാപിച്ച് ആ മനസ്സും ദൈവത്തിന്റെ ചൈതന്യം ഒന്നായി തീരുന്ന ഒരവസ്ഥയിൽ എത്തുന്നതാണ് തന്നെ തന്നെ അറിയുന്ന അറിവ്. ഗുരുവിനെ കണ്ടെത്തിയാൽ ആത്മാവിന് ബോധ്യപ്പെടണം. ബോധ്യപ്പെടും വരെ ശിഷ്യൻ സംശയാലുവായിരിക്കും. അതിനും ഉദാഹരണം സ്വാമി വിവേകാനന്ദൻ തന്നെ. ശുഭാനന്ദാശ്രമത്തിലേക്ക് തീർത്ഥയാത്രയായി വരുന്നത് മനുഷ്യാത്മാവാണ്. ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യാത്മാവാണെന്ന് നിസ്തർക്കം പറയാം. കാരണം നാമനിയമാദികൾ കൊടുത്ത് അത് തെറ്റാതെ 12 വെള്ളിയാഴ്ചകൾ അനുഷ്ഠിച്ചാൽ അതുതന്നെയാണ് തപസ്. ഇളക്കമില്ലാത്ത മനസ്സോടുകൂടി വേണം ഭഗവാന്റെ സന്നിധിയിലെത്താൻ. മനസ്സു പതറിയാൽ എല്ലാം പതറും. ഏകാത്മനാഥനെ സർവദാ ചിന്തിച്ചും ബന്ധിച്ചും തന്നോട് പ്രാർത്ഥിച്ചും തൻ്റെ മഹിമാവിശേഷങ്ങൾ കീർത്തിച്ചും മനസ്സിൻ്റെ ചഞ്ചലാവസ്ഥ ഒഴിവാക്കിയ ഏകാന്ത യോഗികളാണ് ചെറുകോൾ തീർത്ഥാടനത്തിന് എത്തിച്ചേരുന്നത്. മായയാകുന്ന ഈ സൃഷ്ടിലോകത്തിൽ മായയെ അതിജീവിക്കുവാനുള്ളതായ നിയമം നമ്മൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ മായാലോകത്തിൽ നിന്നും ഇതിനപ്പുറത്തൊരു ജ്ഞാനലോകമുണ്ടെന്നും അതാണ് ഉപദേശം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കൊടുക്കുന്ന ഉപദേശം. ഉപ എന്ന് പറഞ്ഞാൽ മറവിൽ ഒരു ദേശമുണ്ട്. ശരീരം നശ്വരവും നരലോകവുമാണ്. ഈ നരലോകം നശ്വരമാണെന്നും നരലോകം ശരീരമാണെന്നും ആ ലോകത്തിനപ്പുറത്ത് ആത്മാവിനൊരു ദേശമുണ്ടെന്നും അത് മറവിലാണെന്നും അതാണ് ഉപദേശം. ആ ആത്മാവിൻ്റെ ദേശത്തെ അറിവ്, അത് രൂപം ധരിക്കാൻ കാരണമായ ജ്ഞാനം വിത്തായി ബോധമായിരുന്ന ആ ബോധത്തെ ആത്മാക്കളെ ഉദിപ്പിക്കുക. ഇവിടെ കാണവേ ഇവിടെ വരുന്ന വിശ്വാസികൾ ആരും തന്നെ നിങ്ങൾ നോക്കിക്കണ്ടപ്പോൾ പുകവലിച്ചോ അല്ലെങ്കിൽ മദ്യപിച്ചോ അത് കണ്ടിട്ടില്ല. അതെന്താണ് സ്വാമി അതിന് കാരണം? മദ്യപാനം, ഹിംസ, വ്യഭിചാരം, പരോപദ്രവം, വിഗ്രഹാരാധന, ഈ 5 നിയമം ഗുരുവിൻ്റെ കൽപ്പനയാണ്. ഇത് 5 പരിപാലിക്കുന്നവരാണ് ഇവിടുത്തെ അംഗങ്ങളായി ചേരുന്നവർ. ഈ 5 പാലിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ശരീരം പഞ്ചേന്ദ്രിയമാണ്, പഞ്ചഭൂതമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുന്നതായ ശരീരത്തിൻ്റെ പ്രവർത്തനം മനസ്സിൽ കൂടിയാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാതെ വരും. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വികാരം, വിചാരം, ചിന്ത, മനസ്സ് ഇതെല്ലാം നിയന്ത്രണമായി വരും. അതുകൊണ്ടാണ് ഈ 5 മഹാഭാവമായിട്ടിത് ഗുരു കൽപ്പിച്ചിരിക്കുന്നത്. ഈ 5 നിയമങ്ങൾ, 5 പാലിക്കേണ്ട 5 നിയമങ്ങൾ ഈ ആശ്രമത്തിൽ വരുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതോ വ്രതങ്ങൾ ഉള്ള ദിവസം മാത്രമേ ഉള്ളൂ? അതിനെക്കുറിച്ച് എങ്ങനെ എന്താണ് സാർ? ഇതിനകത്ത് അംഗമായി ചേരുന്ന സത്യോപദേശം കേൾക്കുന്ന ആ നിമിഷം ഇതിൻ്റെ അംഗമായി ചേരുകയാണ്. ഗൃഹം ആശ്രമമായി ജീവിതം ചെയ്യുവാൻ മരണക്കിടക്കവരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. വിഗ്രഹാരാധനയെക്കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാൻ, അതെന്താണ് ഉദ്ദേശിക്കുന്നത്? വിഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ അല്ല, ക്ഷേത്രങ്ങളിലെ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ അല്ല, നമ്മുടെ ശരീരം വിഗ്രഹം, അതായത് ശരീരത്തെ നിലനിർത്തിയിരിക്കുന്ന ആത്മാവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്നും
നശ്വരമാകുന്ന ശരീരം വിഗ്രഹമാണ്, അതിനെ ആരാധിച്ചാൽ അത് നഷ്ടപ്പെട്ട് മണ്ണായി പോകുന്നതാണെന്നും ഉള്ള സത്യമാണ് വിഗ്രഹാരാധനയെക്കുറിച്ച് ഇവിടെ ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. ബോധസ്വരൂപനായ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച ബോധമായ ആത്മാവ് ആദിബോധമായ ഗുരുസന്നിധിയിൽ എത്തിച്ചേരുന്നു. പുണ്യസ്ഥലങ്ങൾ അന്വേഷിച്ചുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് മനുഷ്യരാശിയോളം തന്നെ പഴക്കമുണ്ടെന്ന് പ്രസ്താവിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിലെല്ലാം തീർത്ഥാടനത്തെയും പുണ്യതീർത്ഥങ്ങളെയും കുറിച്ചുള്ള പ്രസ്താവവുമുണ്ട്. ബൈബിൾ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും അന്നത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ സ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിൽ പുണ്യതീർത്ഥങ്ങളിലെ സ്നാനാദികർമ്മങ്ങളും സർവപാപഹരമാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. ശബരിമലയിലേക്ക് വൃതാചരണപൂർവ്വം ഇരുമുടിക്കെട്ടുമായി തീർത്ഥയാത്ര പോകുന്ന എത്രയോ ഇതര മതസ്ഥരുണ്ട്. അയ്യപ്പനോടൊപ്പം വാവരസ്വാമിയും ഭക്തന്മാർക്ക് ആരാധനാമൂർത്തി തന്നെ. ഇവിടെ ഈശ്വരാരാധനയ്ക്ക് ഒരുവിധ ഭേദബുദ്ധിയുമില്ല. പരുമലയിലെ വിശുദ്ധൻ്റെ കവറടത്തിലേക്കും മലയാറ്റൂർ മലമുടിയിലേക്കും ഹിന്ദുക്കളും തീർത്ഥാടകരായി എത്തുന്നു. സർവസമുദായ മൈത്രിയുടെ വിളനിലങ്ങളായ ഈ പുണ്യസങ്കേതങ്ങൾ നമ്മുടെ നാട്ടിൽ എന്നും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവ ലോകശാന്തി കേന്ദ്രങ്ങളാണ്. തീർത്ഥാടനം ഭക്തലോകത്തിന് കഷ്ടതയും യാതനയും അനുഭവിച്ചു വരുന്ന ആളുകൾ ദുഃഖത്തിൽ നിന്നൊന്ന് കരകയറാൻ വേണ്ടി അങ്ങനെ 12 വെള്ളിയാഴ്ച വ്രതമെടുത്ത് അവർ പദയാത്രയായി ഈ സന്നിധാനത്തിലേക്ക് വരുന്നത് അവരുടെ ഒരു ആത്മ നിർവൃതിയും ഒരു ആത്മസുഖവും സർവോപരി ദൈവസന്നിധാനത്തിലെത്തി മനസ്സംതൃപ്തി ആർജിക്കാൻ വേണ്ടിയാണ്. പ്രശാന്തരമണീയമായ ചെറുകോൽ എന്ന ചെറിയ ഗ്രാമം അച്ഛൻ കോവിലാറിന്റെ കളകളാരവം ശ്രവിച്ച് ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്ന വിളഭൂമിയാണ്. വിശ്വമാനവനായ ശുഭാനന്ദ ഗുരുദേവന്റെ പുണ്യപാദസ്പർശം കൊണ്ട് പരമപവിത്രമായ ഈ വിശുദ്ധ ഭൂമി ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിച്ചു കഴിഞ്ഞു. ചെറുകോൽ ശ്രീ ശുഭാനന്ദാശ്രമം, ചെറുകോൽ പൂരം, ചെറുകോൽ തീർത്ഥാടനം എന്നൊക്കെ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഈ പറഞ്ഞവയെല്ലാം ചെറുകോൽ പ്രദേശത്തിന്റെ പ്രശസ്തി സമ്പർദ്ധകങ്ങളായ സ്ഥാപനവും മഹോത്സവങ്ങളുമാണ്. പുണ്യങ്ങളൊന്നായി രൂപം ധരിച്ചൊരു പുണ്യാത്മാവേ കൈ തൊഴുന്നേ, ഞങ്ങളിൽ ഭാഗ്യപ്രകാശം പരത്തിയ മങ്ങാവിളക്കേ കൈ തൊഴുന്നേ, ഞങ്ങളിൽ ഭാഗ്യപ്രകാശം പരത്തിയ മങ്ങാവിളക്കേ കൈ തൊഴുന്നേ, കൈ തൊഴുന്നേ, കൈ തൊഴുന്നേ. ശബരിമല തീർത്ഥാടനത്തിന്റെ കാലത്ത് തന്നെയാണ് ചെറുകോൽ തീർത്ഥാടനവും നടത്തപ്പെടുന്നത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നു മാത്രമല്ല, വിദേശങ്ങളിൽ നിന്നു പോലും ചെറുകോൽ തീർത്ഥാടനത്തിന് ഭക്തജനങ്ങൾ എത്തുന്നു. പ്രാർത്ഥന കേൾക്കണമേ, ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവ പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, ഈശ പ്രാർത്ഥന കേൾക്കണമേ, ഈ ലോകമാകെ സൃഷ്ടിച്ച ദേവ പ്രാർത്ഥന കേൾക്കണമേ, എൻ പ്രാർത്ഥന കേൾക്കണമേ. ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ, സർവദോഷങ്ങളെയും
തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടേ.